Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. In the discuss ചെയ്യാൻ പല ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട് ഗ്ലൂട്ടൻ അലർജി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കും ഗ്ലൂട്ടനോ, ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം പുറത്തൊക്കെ യു എസിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾ ഇപ്പോൾ കൺസൾട്ടേഷന് വരുന്ന സമയത്ത് കൺസൾട്ടിങ്ങിൻ്റെ ഒരു മെയിൻ ചോദ്യം തന്നെയാണ് ഗ്ലൂട്ടൻ അലർജി ഉണ്ടോ എന്നുള്ളത്. അതായത് ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും അവരിങ്ങോട്ട് പറയും എനിക്ക് ഗ്ലൂട്ടൻ അലർജി ഉണ്ട്, ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം ആരും പറയാറില്ല ഗ്ലൂട്ടൻ അലർജി ഉണ്ട് അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടെന്നൊക്കെ പറയാറില്ല. കാരണം എന്താ, അങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം അവർക്ക് അറിയില്ല ഭൂരിഭാഗം ആളുകൾക്കും. അപ്പോൾ ഇത് നമുക്കത് ഉണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം അറിയേണ്ടത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യു എസിൽ എന്തിനാണ് ഇത്രയും ഗ്ലൂട്ടൻ പ്രശ്നങ്ങൾ, നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുമായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഇവിടെയും അത്യാവശ്യത്തിലധികം ഗ്ലൂട്ടൻ അലർജി ഉണ്ട്, പക്ഷെ അത് കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കാതിൻ്റെ മെയിൻ കാര്യം അവർക്ക് അങ്ങനെ ഒരു കാര്യം ഉള്ളതെന്ന് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഗ്ലൂട്ടൻ അലർജി, ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഈ ഒരു വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് അതൊരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ്റെ ഒരു പ്രത്യേകത, പല ആളുകൾക്കും ഗ്ലൂട്ടൻ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കും. പക്ഷേ അത് ഗ്ലൂട്ടൻ്റെ പ്രശ്നം കൊണ്ടാണെന്നുള്ളത് തിരിച്ചറിയണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? ഇപ്പോൾ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീന് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഗോതമ്പും ഗോതമ്പിൻ്റെ പ്രൊഡക്ട്സും, മൈദ, ഓട്സിലും ചെറിയ അളവിലുണ്ട്, റായ, അങ്ങനെ പല ധാന്യങ്ങളിൽ നമുക്ക് ഈ ഗ്ലൂട്ടൻ കാണാറുണ്ട്. അപ്പോൾ ഈ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബേക്കറി ഐറ്റംസ്, അതായത് ബ്രെഡ്, റസ്ക്, അതേപോലെ പഫ്സ്, പഫ് രീതിയിലുള്ള ഭക്ഷണങ്ങൾ, പിന്നെ ചപ്പാത്തി, പൊറോട്ട, ഗോതമ്പ് ദോശ, ഈ ഐറ്റംസിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഗ്ലൂട്ടൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആണെന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് ഗ്ലൂട്ടൻ കഴിച്ചാലുള്ള ബുദ്ധിമുട്ടുകൾ, നമുക്ക് ഗ്ലൂട്ടൻ അലർജി ഉണ്ടോ ഇല്ല എന്നെങ്ങനെ അറിയുന്നത്? വളരെ സിമ്പിൾ കാര്യം, അതായത് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അതായത് ഒന്നാം മലബന്ധം അല്ലെന്നുണ്ടെങ്കിൽ ഡയറിയ, ഡയറിയ എന്ന് പറയുന്നത് ലൂസ് മോഷൻ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പം ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഉണ്ടോ, നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, അങ്ങനെ ആൾക്കാർ നമ്മൾ അങ്ങനെയുള്ള ആൾക്കൾ സ്ഥിരമായിട്ട് ഈ ചപ്പാത്തിയും അതേപോലെ മൈദ ഐറ്റംസൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ഗ്ലൂട്ടനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം കൊണ്ടാണ് അത് ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്, സ്കിന്നിലെ റാഷസ്, സ്കിന്നിലെ ചൊറിച്ചിലെ കുരുക്കൾ, കളർ മാറ്റങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്നത് ഗ്ലൂട്ടൻ അലർജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പല സമയത്തും പ്രോട്ടീൻ അലർജിയാണ് കാര്യം, പക്ഷെ അതിനകത്ത് നമ്മളെല്ലാം മാറ്റി വെച്ചാലും വീണ്ടും ഈ ചൊറിച്ചിലുണ്ടാകുന്നത് മെയിനായിട്ടും ഗ്ലൂട്ടൻ അലർജി ഉണ്ടെങ്കിലാണ് അത് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഗ്ലൂട്ടൻ മാറ്റി വെക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിപ്രഷൻ. എപ്പോഴും നമുക്ക് ഒരു ഒരു ഒന്നിനോടൊരു താല്പര്യമില്ല, ഉന്മേഷമില്ല, ആ ഒരു രീതിയിൽ വരും ആ ഒരു കണ്ടീഷൻ. അതായത് നമുക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ മതി, കിടന്നാൽ മതി, പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, എപ്പോഴും നമ്മളൊരു റൂം അല്ലെങ്കിൽ ഒരു ഫോൺ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. അതായത് ഗ്ലൂട്ടൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷനാണ് ഞാൻ എഴുത്തു പറഞ്ഞത്. പക്ഷെ നമ്മളേതോ സൈക്കോളജിക്കൽ പ്രശ്നമെന്ന് പറഞ്ഞ് ഓർത്തുകൊണ്ടിരിക്കും, പക്ഷേ സിമ്പിൾ കാര്യമായിരിക്കും ചിലപ്പോൾ ഗ്ലൂട്ടൻ ആയിരിക്കും പ്രശ്നം എന്നുള്ളത്. വീണ്ടും ഉള്ള നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൂട്ടൻ്റെ പ്രശ്നം കൊണ്ട് തൈറോയിഡിനെ ബാധിക്കും. അതായത് തൈറോയിഡ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട് ആൻറ്റിബോഡി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്, സാധാരണ രീതിയിൽ നമ്മൾ T3, T4, TSH ചെക്ക് ചെയ്യുമ്പോൾ 90% തൈറോയിഡ് പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. കാരണം ഹോർമോൺ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ആൻറ്റിബോഡി ചെക്ക് ചെയ്യുമ്പോൾ ഹൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരുന്നവരോട് നിർബന്ധമായിട്ട് പറയുന്നത് നിങ്ങൾ ഗ്ലൂട്ടൻ മാറ്റി വെക്കണം, ഗ്ലൂട്ടൻ തുടരരുത്. ആരെ വേണമെങ്കിലും എടുത്ത് നോക്കുക, കോമൺ ആയിട്ട് ഷുഗറുള്ള ആളുകളോട് പറയുന്നതാണ് ഈ ചോറിനേക്കാളും നല്ലത് ചപ്പാത്തിയാണല്ലോ ഷുഗർകാർക്ക്, അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ചപ്പാത്തിയാണ് ഇപ്പോൾ എന്ന രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ചപ്പാത്തി ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അവർക്ക് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി പ്രശ്നങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി കണ്ടിന്യൂ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടൻ സപ്ലൈ ചെയ്തോ, ഷുഗറിനെക്കാളിലും കൂടുതൽ പ്രശ്നം നമ്മൾ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് കാണിക്കും. പക്ഷേ തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ T3, T4, TSH ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു കുഴപ്പവും കാണിക്കത്തില്ല, പക്ഷേ തൈറോയിഡിൻ്റെ എല്ലാ സിംറ്റമും കാണിക്കും. അതാണ് ഗ്ലൂട്ടൻ്റെ വേറൊരു പ്രശ്നം.
ഇതേപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് എല്ലാം ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ഡാമേജ് ഉണ്ടാക്കുന്നതിനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് ഇത് തന്നെ തൈറോയിഡിനെ വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ് എന്നൊക്കെ ഉള്ളതെല്ലാം പറയുന്നത് പക്ഷേ ഇത് നമ്മുടെ സ്കിന്നിലേക്ക് വരുമ്പോഴാണ് ലൈക്കൻ പ്ലാനസ് എന്ന രീതിയിലേക്ക് വരുന്നത് ഇത് നമ്മളുടെ ബ്രെയിനിലേക്ക് നെർവ്സിലേക്ക് വരുമ്പോഴാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് വരുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ജോയിൻസിലേക്ക് വരുമ്പോഴാണ് റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് വരുന്നത് അപ്പോൾ ഈ എല്ലാ കണ്ടീഷനിലും ഗ്ലൂട്ടൻ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട എന്താണ് ഷേ ഗോതമ്പിന് ഇത്രയും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുക ആളുകൾ പക്ഷെ വേറൊന്നുമില്ല ഇതിനകത്ത് പ്രശ്നം എന്നുള്ളതില്ല ഗോതമ്പ് ആർക്കും കഴിക്കാം പക്ഷെ ഗോതമ്പ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നിന്ന രോഗവും പ്രശ്നമുള്ളവർ ഗോതമ്പ് കഴിക്കാൻ പാടില്ല കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നാലരട്ടി കൂടും കഴിഞ്ഞ തവണ ഒരാൾ വന്നിച്ച് പറയുകയാണ് ഡോക്ടർ എനിക്ക് ഭയങ്കര വയറ്റിലെ പ്രശ്നമാണ് ഒരു രക്ഷയിൽ എപ്പോൾ നോക്കിയാലും ഗ്യാസ് നിറയുന്ന പ്രശ്നങ്ങൾ മോഷൻ ക്ലിയർ ആകാത്തത് തലയിൽ ടെൻഷൻ കയറുന്നത് ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സാധാരണ ഇതൊക്കെ ഗ്ലൂട്ടൻ അലർജിയിൽ ഉണ്ടാകുന്നതാണ് എന്ന് ചോദിച്ചപ്പം ഞാൻ ഫുഡിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു നോക്കുമെന്നാണ് അവർ സ്വന്തം ഏതാ ഗോതമ്പ് വാങ്ങിച്ച് പൊടിച്ച് വേറെ ചേർവുകളൊന്നും ചേരാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയേ എടുക്കുന്നതാണ് പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ ആ ഗ്ലൂട്ടനാണ് ആ ഗോതമ്പാണ് അവർ രണ്ട് നേരം കഴിക്കുന്നത് രാവിലെയും രാത്രിയും ഉച്ചയ്ക്ക് മാത്രം ഒരു നേരം ചോറുണ്ണു അപ്പോൾ ഈ ഗോതമ്പ് നല്ലതാണെന്ന് പറഞ്ഞു വെച്ചാൽ എടുത്തിട്ട് എന്താ ഒരു പ്രത്യേകത എന്താ പറ്റിയത് ഈ ഫാമിലിയിലുള്ള എല്ലാവർക്കും വയറ്റിലെ പ്രശ്നമുണ്ട് അതിലെ അപ്പനും അമ്മയ്ക്കും തൈറോയിഡും ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ തൈറോയിഡ് എന്തിനാണ് ഇത്രയും കോമൺ ആയിട്ട് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പഞ്ചാബ് ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉപയോഗിക്കുന്ന സ്ഥലമാണ് അവിടെയുള്ള ആളുകളുടെ വണ്ണം ശരീരഭാരം നോക്കണം ഭയങ്കരമായിട്ട് വണ്ണം കൂടിയിരിക്കുകയാണ് അവരാണെന്നുണ്ടെങ്കിൽ ഇറച്ചി മീനും മുട്ടയൊന്നും അധികം കഴിക്കുന്നവരല്ല കാരണം അവിടെ കൂടുതൽ വെജ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവരാണ് എന്നിട്ടും ഇത്രയും വണ്ണം എങ്ങനെ വരുന്നു ഭൂരിഭാഗം സ്ത്രീകൾക്ക് നല്ല വണ്ണമുണ്ട് എങ്ങനെ ഇതുണ്ടായത് കാരണം ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ശരീരത്തിന് കുറച്ച് നാൾ ഇങ്ങനെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് തുടങ്ങും ഹോർമോണൽ ഇംബാലൻസ് തുടങ്ങും അത് കഴിഞ്ഞിട്ടാണ് ഈ വണ്ണം ഇങ്ങനെ കൂടുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാം കഴിച്ചിട്ട് വണ്ണം വെക്കുന്നതെന്നുള്ളതാണ് കഴിച്ചത് മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ കഴിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വണ്ണം കൂടി വരുന്നതാണ് അതായത് ഹോർമോണൽ ഇംബാലൻസ് വന്നില്ല ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് ഇത് തൈറോയിഡിനെ ബാധിക്കുന്നതാണ് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴേ കിട്ടത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് എടുക്കാൻ പാടില്ല നമ്മളുടെ ജോയിന്റ് പെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടോ മലബന്ധമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻ ഉണ്ടോ ഡയറിയ ആയിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻ ഉണ്ടോ ഈ പല കാര്യങ്ങളിലും ഇത് മെയിനായിട്ടും കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല ചില ആളുകളിൽ പറയുന്നത് നമ്മൾക്ക് ഒരു ഓർമ്മയില്ല ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കും പറയാനുള്ള കാര്യം റെഡിയുണ്ട് എന്നാലും ഫുള്ള് ബ്ലാങ്ക് ആയി പോകും പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അത് കിട്ടുന്നത് അതിനാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്നും ഫുൾ ബ്ലാങ്ക് അപ്പോൾ ഇതും ഗ്ലൂട്ടൻ അലർജിയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന കാര്യമാണ് സ്കിന്നിനെ ബാധിക്കും ജോയിൻസിനെ ബാധിക്കും നെർവ്സിനെ ബാധിക്കും തൈറോയിഡിനെ ബാധിക്കും കാഴ്ചയ്ക്ക് ഒരു മങ്ങൽ വിഷൻ്റെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങും നമ്മുടെ മൂഡ് ബാധിക്കും ഡിപ്രഷൻ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതേപോലെ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും ടെൻഷൻ ലെവൽ കൂട്ടും ഇത്രയും കാര്യങ്ങൾ ഗ്ലൂട്ടൻ അലർജിയിലുണ്ടാകുന്നതാണ് ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നേരത്തെ അത് കണ്ടുപിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ ചോക്ലേറ്റ്സ് ഒക്കെ ഒഴിവാക്കും ബ്രെഡും പാസ്ത ഐറ്റംസ് ഒക്കെ മാറ്റിവെക്കും ഗോതമ്പ് മാറ്റിവെക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് പോകുന്നില്ല നമ്മുടെ ഉള്ള ഭൂരിഭാഗം ആളുകളിൽ അത് അറിയില്ല ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് പോയിട്ട് അലർജിക്ക് ഗുളിക എടുക്കുന്നു ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നു സ്റ്റിറോയിഡുകൾ എടുക്കുന്നു എല്ലാ മരുന്നുകളും എടുക്കുകയാണ് പക്ഷേ മെയിൻ സിമ്പിൾ കാര്യം ഗ്ലൂട്ടൻ ആയിരിക്കും ആ ഒരു കാര്യം ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലും ഇപ്പോൾ ഫുൾ ടൈം മലബന്ധമാണ് അല്ലെങ്കിൽ ഫുൾ ടൈം എല്ലാം സ്കിന്നിൻ്റെ പ്രശ്നങ്ങളാണ് ചൊറിച്ചിലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഗോതമ്പ് ഒന്ന് മാറ്റി വെച്ച് നോക്കാം എന്നിട്ട് നോക്കിയാൽ മതി മാറ്റം ഉണ്ടോ ഇല്ലയോ ഇനി മാറ്റം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ശരിയാണ് എനിക്ക് ഗോതമ്പ് പ്രശ്നം ഉണ്ടായിരുന്നു ഞാനത് മാറ്റി വെച്ചു എനിക്ക് നല്ല മാറ്റമുണ്ട് ഓക്കെ ഇവിടെ ഗോതമ്പ് നല്ലതോ മോശമോ അല്ല പ്രശ്നമുള്ളവർക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ പക്ഷേ നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടെ പ്രശ്നം ഗ്ലൂട്ടൻ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അതിന് വേറൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഞാനിവിടെ കണ്ടുപിടിക്കുന്ന ഒരു വേറൊരു മെത്തേഡ് എന്നു പറഞ്ഞാൽ IgE എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ഈ IgE ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകളിലെ സ്കിന്നിലോ വയറ്റിലോ എന്തെങ്കിലും പ്രശ്നം പറയുവാണെങ്കിൽ ഞാൻ ആദ്യം പറയും ഗ്ലൂട്ടൻ മാറ്റിക്കൂ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ അലർജിക്ക് ആൻറ്റിബോഡി ഹൈ ഉണ്ടാകുന്ന അലർജിക് കണ്ടീഷൻസ് തുമ്മൽ ശ്വാസം മുട്ടൽ പ്രശ്നങ്ങളൊക്കെ ഗ്ലൂട്ടൻ്റെ പ്രശ്നം കൊണ്ടും ഉണ്ടാകും അതുകൊണ്ട് വയറിൻ്റെ പ്രശ്നങ്ങളോ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളോ ഉള്ളവർ IgE എന്ന് പറയുന്ന ഒരു ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് അത് ഹൈ ഉണ്ടെങ്കിൽ ഗ്ലൂട്ടൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങളും മെച്ചം ഉണ്ടാകും അതുകൊണ്ട് സാധനം നല്ലതാണ് പക്ഷേ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനാണ് നമ്മളത് കൺഫേം ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. Bye.